പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ വലിയ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് ഇന്ന് കഴിഞ്ഞ മണി ഇൻ ദ ബാങ്ക് പ്രീമിയം ലൈവ് ഇവൻറ്റിലെ നമ്മൾ രാവിലെ ചർച്ച ചെയ്യാത്ത മത്സരങ്ങളെ സംബന്ധിച്ചുള്ള എൻ്റെ അഭിപ്രായവും അതുപോലെ തന്നെ ഈ മണി ഇൻ ദ ബാങ്ക് പ്രീമിയം ലൈവ് ഇവൻറ്റ് കഴിഞ്ഞതിന് ശേഷം ജോൺസിൻ്റെ പോസ്റ്റ് ഷോയിൽ അദ്ദേഹത്തിൻ്റെ ഭാവിയെ സംബന്ധിച്ച് പറഞ്ഞ കുറച്ച് നോട്ട്സിനെ സംബന്ധിച്ചും അതുപോലെ തന്നെ ഡബ്ല്യു ഡബ്ല്യു പുതിയ ചാമ്പ്യൻഷിപ്പുകൾ കൊണ്ടുവരുന്നുണ്ട് എന്നുള്ളൊരു റൂമർ ലഭിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസുമാണ് അപ്പോൾ നമുക്ക് അധികം ദീർഘിപ്പിക്കാതെ നേരെ ഇന്ന് കഴിഞ്ഞ മണി ഇൻ ദ ബാങ്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന പ്രീമിയം ലൈവ് ഇവന്റിലെ വുമൻസിൻ്റെ മണി ഇൻ ദ ബാങ്ക് ലാറ്റർ മത്സരത്തിൽ വിജയിച്ചത് ടിഫനി സ്ട്രാറ്റൺ എന്ന റസ്ലറാണ് സ്മാക്ഡോൺ റോസ്റ്ററിന്റെ ഭാഗമായ ടിഫനി സ്ട്രാറ്റൺ വിജയിച്ചതിൽ എല്ലാവർക്കും പോസിറ്റീവായിട്ടുള്ള അഭിപ്രായങ്ങളും ഫീഡ്ബാക്കുകളും മാത്രമാണ് പങ്കുവെക്കാനുള്ളത് അതിലുപരി ഈ ലാറ്റർ മത്സരത്തിൽ പങ്കെടുത്ത ആറ് റസ്ലേഴ്സും അവരുടെ ഭാഗത്തു നിന്നുള്ള കിടിലൻ പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ട് അത്രയും വലിയ റിസ്ക് എടുത്തിട്ടുള്ള കുറേയധികം മൂവ്സ് ലേറ്ററിൻ്റെ മുകളിൽ നിന്ന് ഈ റെസ്ലേഴ്സ് ഇന്നത്തെ ലാറ്റർ മത്സരത്തിൽ ചെയ്യുന്നതായി നമുക്ക് കാണാൻ സാധിച്ചു ടിഫനിയെ വിജയിപ്പിച്ചത് കൃത്യമായിട്ടുള്ള ഒരു ഡിസിഷൻ ആയിരുന്നു ടിഫനി നിലവിലൊരു വില്ലൻ ക്യാരക്ടറാണ് ചെയ്യുന്നത് കൂടാതെ ടിഫിനിയുടെ ആരെയും വക മുന്നോട്ട് പോകുന്ന അതുപോലെ തന്നെ ഒരു ഫ്യൂച്ചർ ഡബ്ല്യു ഡബ്ല്യു എംസിൻ്റെ ചെയർമിയൻ എന്നൊക്കെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിരുന്ന താരം ആയതുകൊണ്ട് തന്നെ ടിഫിനിയുടെ കയ്യിലേക്ക് ഈ ഒരു ബ്രീഫ് കേഴ്സ് എത്തുമ്പോൾ ടിഫനി അത് കൃത്യമായി യൂസ് ചെയ്യും എന്നുള്ള ഒരു കാര്യത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത് എന്തായാലും ടിഫിനി നയ ജക്സ് തുടങ്ങിയവരുടെ റിലേഷൻഷിപ്പും ഈ മണി ഇൻ ദ ബാങ്ക് ബ്രീഫ് കേഴ്സിൻ്റെ ഒരു സ്റ്റോറി ലൈനിൽ അവർ കൊണ്ടുവരാനും സാധ്യതയുണ്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറിയാണ് ഇനി സ്മാക്ഡോണിൽ ഈ മണി ഇൻ ദ ബാങ്കിനോട് അനുബന്ധിച്ച് ടിഫിനി സ്ട്രാറ്ററിൻ്റെ നിന്ന് കാണാൻ സാധിക്കുക മണി ഇൻ ഇന്ത്യ ബാങ്ക് പ്രീമിയം ലൈവ് ഇവൻറ്റിൽ നടന്ന മറ്റൊരു മത്സരത്തിൽ ഇന്റർ കോണ്ടെനൻ്റൽ ചാമ്പ്യൻ സാമി സാമിസൈൻ ബ്രോൺ ബ്രേക്കറെ പരാജയപ്പെടുത്തിക്കൊണ്ട് ടൈറ്റിൽ റിട്ടേൺ ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത് ബെറ്റിംഗ് സൈറ്റുകളും ജേർണലിസ്റ്റുകളും ഒരുപോലെ പറഞ്ഞത് ബ്രോൺ ബ്രേക്കർ പുതിയ ഇന്റർ കോണ്ടനന്റൽ ചാമ്പ്യൻ ആകും എന്നാണ് എന്നാൽ എല്ലാവിധ ഓഡ്സും തനിക്കെതിരായിട്ട് പോലും സാമി സാമിസൈൻ്റെ ഒരു മികച്ച പ്രകടനം അത് ബ്രോൺ ബ്രേക്കറിനുള്ള ഒരു വിജയം നേടിക്കൊടുക്കുന്നതാണ് കാണാൻ സാധിച്ചത് ബ്രോൺ ബ്രേക്കറിൻ്റെ ഇത്തരത്തിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പുഷ് അനുസരിച്ച് ബ്രോൺ ബ്രേക്കർ പരാജയപ്പെടില്ല എന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചത് കൂടാതെ സാമിയുടെ നാട്ടിൽ വെച്ച് നടക്കുന്ന ഒരു ഇവൻ്റ് ആയതുകൊണ്ട് തന്നെ സാമിയെ അവരുടെ നാട്ടിൽ വെച്ച് പരാജയപ്പെടുത്തി ബ്രോൺ ബ്രേക്കറിനെ ഒരു ഹീൽ ഹീറ്റ് ഉണ്ടാക്കാനാണ് ക്രിയേറ്റീവ് ടീം പ്ലാൻ ചെയ്യുന്നത് അങ്ങനെയുള്ളൊരു റൂമേഴ്സൊക്കെയാണ് പുറത്തേക്കുന്നത് പക്ഷേ മത്സര റിസൾട്ട് എന്ന് പറയുന്നത് സാമി ബ്രോൺ ബ്രേക്കറിനെ പരാജയപ്പെടുത്തിയിരിക്കുന്നു ബ്രോൺ ബ്രേക്കറിനെ ഇനിയൊരു റീമാച്ച് കിട്ടാനുള്ള യാതൊരുവിധ സാധ്യതയും ഈ ഒരു മത്സരത്തിൻ്റെ അവസാന ഭാഗങ്ങളിൽ അവർ കാണിച്ചിട്ടില്ല ഇൻ ഇന്ത്യ ബാങ്കിന്റെ മെയിൻ ഇവന്റിൽ നടന്ന സിക്സ് മാൻ ടാക് ടീം മത്സരം ഡബ്ല്യൂ ഡബ്ല്യു പ്രീമിയം ലൈവ് ഇവൻറ്റുകളിൽ നമ്മൾ കണ്ടുവരുന്ന ടിപ്പിക്കൽ സിക്സ് മാൻ ടാക് ടീം മത്സരങ്ങളിൽ ഒന്ന് മാത്രമായിരുന്നു അങ്ങനെ എടുത്തു പറയത്തക്ക വിധത്തിലുള്ള വലിയ ഒരു ഒ എം ജി മൊമെൻറ്റ്സൊന്നും ഈ മത്സരത്തിൽ ഉണ്ടായില്ല ബ്ലാക്ക് ലൈൻ്റെ മത്സരങ്ങളിൽ നമ്മൾ കാണാൻ കാണാറുള്ളതുപോലെ തന്നെ റഫറിയുടെ മേഘത്തേക്ക് ആരെങ്കിലും പോയിട്ട് അറിയാതെ അടിക്കുന്നു റെഫറി അങ്ങ് അൺകോൺഷ്യസ് ആകുന്നു ആ അവസരം മുതലെടുത്തുകൊണ്ട് ബ്ലാക്ക് ലൈൻ്റെ ആറിംഗ് സൈഡിലുള്ള ആരെങ്കിലുമൊക്കെ ആ മത്സരത്തിൽ ഇടപെടുന്നു ഈ അവസരങ്ങളൊക്കെ മുതലെടുത്തുകൊണ്ട് ബ്ലാക്ക് ലൈൻ ടീം അംഗങ്ങളും വിജയിക്കുന്നു അതുതന്നെയാണ് നമുക്ക് ഈ സിക്സ് മാൻ ടാഗ് ടീം മത്സരത്തിലും കാണാൻ സാധിച്ചത് സോളോ സിക്കോവ കോഡി കോഡിറോഡ്സിനെ പീഞ്ചു ഇരുന്നതോടുകൂടി അദ്ദേഹത്തിന് സമ്മർ സ്ലാമിൽ ഒരു ഗ്യാരന്റീഡ് ടൈറ്റിൽ ഷോട്ട് എന്നുള്ളൊരു നിലയിലേക്ക് ഒരു നമ്പർ വൺ കണഡർ എന്ന പൊസിഷനിലേക്ക് കയറി വരാൻ സാധിക്കും സ്മാക്ഡ്രോണിൽ വന്ന് സോളോ അൺഡിസ്പിഡ് ടൈറ്റിൽ കോടിയെ സമ്മർ സ്ലാമിലേക്ക് ചലഞ്ച് ചെയ്യുന്നതായിട്ടുള്ള ഒരു സെഗ്മെൻറ്റ് നടക്കാൻ സാധ്യതയുണ്ട് പുതിയ ബ്ലെക്ലൈനിൻ്റെ ഈ ഒരു മത്സരത്തിൽ നമ്മൾ എല്ലാവരും പ്രതീക്ഷയോട് നോക്കിയത് ജാക്കബ് ഫാറ്റു എന്ന റസ്ലറിൻ്റെ ഡെബ്യൂവിനോട് അനുബന്ധിച്ചാണ് ഈ സിക്സ് പാൻ ടാക്ടി മത്സരത്തിന് കുറച്ചെങ്കിലും പ്രതീക്ഷ ഉണ്ടായിരുന്നത് ജാക്ക് ഫാറ്റുവിൻ്റെ പ്രകടനം ഡബ്ല്യു ഡബ്ല്യു റിങ്ങിൽ എങ്ങനെയായിരിക്കും എന്നുള്ളത് കാണാൻ വേണ്ടിയിട്ടാണ് ഏസ് എ ക്യാരക്ടർ അതുപോലെ തന്നെ ഇൻ റിങ്ങിൽ അദ്ദേഹം ഒരിക്കലും മോശപ്പെടുത്തിയിട്ടില്ല ഒരു സിംഗിൾസ് മത്സരത്തിൽ മാത്രമേ ജാക്കബ് ഫാറ്റുവിൻ്റെ ഫുൾ പൊട്ടൻഷ്യൽ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ ഡബ്ല്യൂ ഡബ്ലെ ടീം മത്സരത്തിൽ പ്രത്യേകിച്ച് മെയിൻ ഇവന്റിലൊക്കെ വരുന്ന ടാക് ടീം മത്സരത്തിൽ അങ്ങനെ വലിയ പ്രകടനം പുറത്തേക്ക് കിടക്കാൻ ഡബ്ല്യുബ്ലി എപ്പോഴും അങ്ങനെ ഒരു അവസരം കൊടുക്കാറില്ല എന്തായാലും ജാക്കബ് ഫാറ്റോൻ്റെ സിംഗിൾസ് മത്സരം വരുമ്പോൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ ഫുൾ പൊട്ടൻഷ്യലും അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള കിടലൻ മൂവ്സും ഒക്കെ ഡബ്ല്യു ഡബ്ല്യു റിങ്ങിൽ കാണാൻ സാധിക്കും ബ്ലക്ലൈൻ്റെ ഒരു ഗംഭീര വിജയമായിരുന്നു നമുക്കിന്ന് മെയിൻ ഇവൻറ്റിൽ കാണാൻ സാധിച്ചത് നമ്മൾ പ്രതീക്ഷിച്ച പോലെ ജിമ്മി ഊസോയുടെയോ അതോ മറ്റു താരങ്ങളുടെയോ ഒരു റിട്ടേൺ മത്സരത്തിന് ശേഷം കാണാൻ സാധിച്ചില്ല മറ്റൊരു പോയിൻ്റ് പങ്കുവെക്കാനുള്ളത് പോസ്റ്റ് ഷോയിൽ ജോൺസിന കൊടുത്ത കുറച്ച് നോട്ട്സാണ് അതായത് ഈ മണി ഇൻ ദ ബാങ്ക് പ്രീമിയം ലൈവ് ഇവൻറ്റിൽ മധ്യഭാഗത്ത് വന്ന് വലിയൊരു അനൗൺസ്മെൻ്റ് നടത്തുകയുണ്ടായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇൻ ഇൻറിംഗ് കോമ്പറ്റീഷനിൽ നിന്ന് അദ്ദേഹം വിരമിക്കൽ പ്രഖ്യാപിക്കുമെന്നുള്ളത് കൂടാതെ റോയൽ റമിൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എലിമിനേഷൻ ചെയ്യുമരും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് റസൽ മീനിയ നാൽപ്പത്തി ഒന്ന് തുടങ്ങിയ ബിഗ് ഇവൻറ്റുകളിൽ ജോൺസിനെ പങ്കെടുക്കുമെന്നും നെറ്റ്ഫ്ലിക്സ് എന്ന് പറയുന്ന സ്ട്രീമിംഗ് സൈറ്റിലേക്ക് മാറുന്ന ജനുവരി മാസത്തിലെ ആദ്യ റോ എപ്പിസോഡിലും ജോൺസിൻ്റെ ഭാഗം ആയിരിക്കും എന്നുള്ളതും ജോൺസിന പങ്കുവച്ചിട്ടാണ് ആ ഒരു പോസ്റ്റ് ഷോയിലേക്ക് സീന വരുന്നത് പോസ്റ്റ് ഷോ ആരംഭിക്കുന്നത് തന്നെ സീനയുടെ ആ ഒരു പ്രസ് കോൺഫറൻസോട് കൂടിയിട്ടാണ് അപ്പോൾ സീനയോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു മറുപടിയും സീനയുടെ ഭാഗത്തുനിന്ന് നമുക്ക് കാണാൻ സാധിച്ചു സീനയോട് ചോദിച്ചു ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യം എന്താണ് ആ റിട്ടയർമെൻറ്റ് ടൂറിനോട് അനുബന്ധിച്ചുള്ള അപ്ഡേറ്റ്സ് എന്നാണ് അപ്പോൾ സീന പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തൻ്റെ അവസാന റസൽമീനിയ ആയിരിക്കും എന്നുള്ളത് മാത്രമാണ് പറയുന്നത് പക്ഷേ റസൽമീനിയ കഴിഞ്ഞാൽ ഞാൻ പിന്നെ മത്സരിക്കില്ല എന്നുള്ളത് അങ്ങനെ പറഞ്ഞിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ അവസാനം വരെ അതായത് ജനുവരി തൊട്ട് ഡിസംബർ വരെ താൻ പൂർണ്ണമായി ഡബ്ല്യു ഡബ്ല്യൂയിൽ ഉണ്ടായിരിക്കുമെന്നും തൻ്റെ ഈ ഒരു റിട്ടയർമെൻറ്റ് ടൂറിൻ്റെ ഇടയിൽ ഒരു നാൽപ്പത് ഡേറ്റ്സ് അതായത് നാൽപ്പത് ഇവൻറ്റുകളിലെങ്കിലും ഡബ്ല്യു ഡബ്ല്യുയിൽ പൂർണ്ണമായും താൻ വർക്ക് ചെയ്യുമെന്നും താൻ ഇതുവരെ വർക്ക് ചെയ്യാത്ത റസ്റ്റുഡൻസിനെതിരെ വർക്ക് ചെയ്യാനാണ് താൻ കൂടുതൽ താല്പര്യം പ്രകടിപ്പിക്കുക എന്നുള്ളതും സീന പറയുന്നുണ്ട് കൂടാതെ എതിരാളികളെ താൻ ചൂസ് ചെയ്യുന്ന ഒരു പൊസിഷൻ തനിക്കിപ്പോൾ ഇല്ല എന്നുള്ളതും ജോൺ പറയുന്നുണ്ട് കൂടാതെ ജോൺസിനയോടും മറ്റൊരു ചോദ്യം അതേം വില്ലനാകാനുള്ള സാധ്യതകൾ ഉണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ച് ചോദിക്കുമ്പോൾ സീന പറയുന്നുണ്ട് അതിന് യാതൊരുവിധ സാധ്യതയുമില്ല തൻ്റെ ഫാൻസ് തന്നെ എങ്ങനെയാണോ കണ്ടത് അതേ ഒരു രീതിയിൽ അവസാനിപ്പിക്കാനാണ് താൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒന്നും മുൻകൂട്ടി പറയാൻ സാധിക്കില്ലെങ്കിലും താൻ ഒരു ഫേസ് ക്യാരക്ടറായിട്ട് മുന്നോട്ട് പോകും എന്നുള്ളതിൻ്റെ ഒരു സൂചനയും നൽകിയിട്ടുണ്ട് അപ്പോൾ എച്ച് എന്താണ് അണിയറയിൽ പ്ലാൻ ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് മുൻകൂട്ടി പറയാൻ സാധിക്കില്ല അതുപോലെ മറ്റൊരു ക്കാനുള്ളത് ഇൻ റിംഗ് കോമ്പറ്റീഷനിൽ നിന്ന് ജോൺസിനെ റിട്ടയർ ചെയ്യുന്നതോടുകൂടി ജോൺസിനയുടെ ഇപ്പോൾ നമ്മൾ വർഷങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിന്റെ ഒരു റിംഗ് ഗിയർ ഉണ്ട് ആ തൊപ്പി ടീഷർട്ട് അതുപോലെ തന്നെ ജോൺസ് അത് അദ്ദേഹം അവസാനിപ്പിക്കുന്നു അവസാനിപ്പിക്കുമെന്നും അദ്ദേഹം പിന്നീട് ഡബ്ല്യു ഡബ്ല്യുയിൽ അപ്പിയർ ചെയ്യുകയാണെങ്കിൽ സ്യൂട്ടും കോട്ടുമൊക്കെ ധരിച്ചിട്ടായിരിക്കും വരിക എന്നുള്ളതും സീന പറയുന്നുണ്ട് അപ്പോൾ താൻ റിട്ടയർ ചെയ്യുന്നതോട് ചെയ്യുന്നതോടുകൂടി തൻ്റെ ആയിട്ടുള്ള റിംഗ് ഇയറും അവസാനിക്കുമെന്നും തൻ്റെ അപ്പിയറൻസുകളിൽ ഇനി അത് ഉണ്ടാകില്ല എന്നുള്ളതും സീന പറയുന്നുണ്ട് ഈ റിട്ടയർമെൻറ്റ് കഴിഞ്ഞാലും ഡബ്ല്യു ഡബ്ല്യുയിൽ അപ്പിയർ ചെയ്യുമെന്നും പക്ഷേ മത്സരിക്കാൻ സാധ്യത കുറവാണെന്നും അതായത് ഫ്യൂച്ചറിൽ പോലും തിരികെ വരാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു റിട്ടയർമെൻ്റ് ആയിരിക്കില്ല പൂർണ്ണ ആയിരിക്കും താൻ നടത്തുക എന്നുള്ളതും സീന പറയുന്നുണ്ട് ഈ സീനയുടെ ഭാഗങ്ങൾ കഴിഞ്ഞതിനു ശേഷം സി എം പങ്കും ഈ ഒരു പോസ്റ്റ് ഷോ പ്രസ് കോൺഫറൻസിൽ വന്നിരുന്നു അപ്പോൾ സി എം പങ്ക് പറയുന്നുണ്ട് ജോൺസിനെ റിട്ടയർമെന്റ് പ്രഖ്യാപിക്കാൻ പോകുകയാണെങ്കിൽ ഒരു മത്സരം താനും ജോൺസിനെയും തമ്മിൽ കളിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതും അത് അടുത്ത വർഷം വേണമെങ്കിൽ കളിക്കാൻ താൻ തയ്യാറാണ് എന്നുള്ളതും സി എം പങ്ക് പറയുന്നുണ്ട് പങ്ക് വേഴ്സസ് സീന തമ്മിലുള്ള ഒരു സ്റ്റോറി റൈവലറി ഐക്കോണിക് ആണ് മണി ഇൻ ഇന്ത്യ ബാങ്ക് ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച മത്സരങ്ങളിൽ ഒന്നും ഇവർ തമ്മിലായിരുന്നു അപ്പോൾ സി എം അങ്ങിൻ്റെ ഈ ഒരു വെല്ലുവിളി ജോൺസിനെ ആക്സെപ്റ്റ് ചെയ്യുമോ എന്നുള്ളത് നമ്മൾ നോക്കി കാണേണ്ട കാര്യമാണ് എന്തായാലും സീന വേഴ്സസ് റോക്ക് തമ്മിലുള്ള ഒരു മത്സരത്തിൻ്റെ സാധ്യതകൾ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ സീന പറഞ്ഞത് അതിന് തനിക്ക് ഇപ്പോൾ ആരെയും ചൂസ് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ് അപ്പോൾ യുവതാരങ്ങൾക്കെതിരെയുള്ള ഒരു മത്സരമായിരിക്കും റിട്ടയർമെൻറ്റ് ടൂറിനോട് അനുബന്ധിച്ച് നമുക്ക് കാണാൻ സാധിക്കുക കൂടാതെ സീന നേരിട്ട പഴയ എതിരാളികൾക്കെതിരെയും സീന മത്സരിക്കാൻ സാധ്യതയുണ്ട് ഇനി വരുന്ന മാസങ്ങളിൽ കൂടുതൽ അപ്ഡേറ്റ്സ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കും അതുപോലെ തന്നെ ഈ ഒരു പോസ്റ്റ് ചോയിൽ ജോൺസിനെ പറഞ്ഞ മറ്റൊരു പോയിന്റ് അദ്ദേഹം പതിനേഴാമത്തെ തവണ വേൾഡ് ചാമ്പ്യൻ ആകാൻ വേണ്ടിയിട്ട് എല്ലാവിധ ശ്രമങ്ങളും നടത്തും എന്നുള്ളതാണ് അതാണ് ഇപ്പോൾ ആരാധകർ ഏറെ ആവശ്യത്തോടു കൂടി ഏറ്റെടുത്തിട്ടുള്ളത് റോയൽ റംബിളിൽ പങ്കെടുക്കുന്നതിന്റെ മുഖ്യ കാരണം റോയൽ റംബിൾ വിജയിച്ച് ആ ടൈറ്റിൽ ഓപ്പർച്യൂണിറ്റി റസൽമീനയിൽ നേടിയെടുക്കുക എന്നുള്ള ഒരു ആഗ്രഹത്തോട് കൂടിയിട്ടാണെന്നുള്ളതും ജോൺസിനാ പറയുന്നുണ്ട് അപ്പോൾ ജോൺസന ഇത്രയും പോസിറ്റീവായി പറയുന്നുണ്ടെങ്കിൽ ജോൺസിനെ പോലെ എക്കാലത്തെയും മികച്ച ഒരു ഒരു ഗോട്ട് ലെവലുള്ള ഒരു സൂപ്പർ സ്റ്റാറിന് ആ പതിനേഴാമത്തെ തവണ ടൈറ്റിൽ കൊടുക്കണം കൊടുക്കണമെന്നുള്ളൊരു ആഗ്രഹമാണ് എനിക്കുള്ളത് ഇപ്പോൾ റിക് ഫ്ലയറും ജോൺസിനെയും ഒരുപോലെ കൈവശം വെച്ചിരിക്കുന്ന പതിനാറ് തവണ വേൾഡ് ചാമ്പ്യൻ ആയിട്ടുള്ള ആ ഒരു റെക്കോർഡ് അത് ഒരൊറ്റ റെസ്ലറിൻ്റെ പേരിലേക്ക് മാറണം അതും ജോൺസണയുടെ പേരിലേക്ക് തന്നെ മാറി കാണണം ആഗ്രഹമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ അപ്പോൾ ജോൺസണയുടെ ഈ ഒരു ആഗ്രഹം നടക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് ജോൺസണയുടെ ആഗ്രഹം പോലെ അദ്ദേഹം പറയുന്നത് തനിക്ക് കയ്യിലേക്ക് വെച്ച് തരണ്ട താൻ അത് നേടിയെടുത്തോളാം എന്നുള്ളത് അതായത് ഒരു നമ്പർ വൺ കണ്ടർ മത്സരമൊക്കെ വിജയിച്ച് ഒരു റോയൽ റമിൾ മത്സരമൊക്കെ വിജയിച്ച് താൻ അതിനുള്ള ഒരു അവസരം നേടിയെടുത്തോളാം എന്നുള്ളതാണ് സീന പറയുന്നത് അപ്പോൾ ാമത്തെ തവണ ജോൺസിന വേൾഡ് ചാമ്പ്യൻ ആകാനുള്ള എല്ലാവിധ സാധ്യതകളും ഈ റിട്ടയർമെന്റ് ടൂറിനോട് അനുബന്ധിച്ച് സീനയുടെ ഭാഗത്തുനിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അവസാനത്തെ പോയിന്റ് ഡബ്ല്യു ഡബ്ല്യു പുതിയ ചാമ്പ്യൻഷിപ്പുകൾ കൊണ്ടുവരുന്നതിനെ സംബന്ധിച്ചാണ് വുമൻസ് ഡിവിഷന് വേണ്ടി ഇൻഡ്യർ കോണ്ടിനെൻ്റൽ ചാമ്പ്യൻഷിപ്പും യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യൻഷിപ്പും ഡബ്ല്യു ഡബ്ല്യു കൊണ്ടുവരാൻ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു റൂമറാണ് കേൾക്കാൻ സാധിക്കുന്നത് ഡിസൈനുകളും ഏകദേശം അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നും കേൾക്കാൻ സാധിക്കുന്നുണ്ട് വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ നിന്ന് രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ